വചന വിചാരം ജൂലൈ 22 മർക്കോസ് 11:13 അവൻ പറഞ്ഞു ആരും നിന്നിൽ നിന്ന് ഇനി ഒരിക്കലും പഴം തിന്നാതിരിക്കട്ടെ ഈ അത്തിവൃക്ഷം ആവോളം വെള്ളവും വളവും സൂര്യപ്രകാശവും ഒരു ചെലവുമില്ലാതെ അനുഭവിച്ചു പ്രതിനന്ദിയായി ഒരു പഴമെങ്കിലും നൽകിയില്ല ആ വൃക്ഷം ശപിക്കപ്പെട്ടു ദൈവത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നും സമൂഹത്തിൽ നിന്നും നന്മകൾ മാത്രം ഉറ്റിക്കുടിച്ച് നന്ദി എന്ന് ഒരു വാക്ക് പറയുക മാത്രം പറയില്ല എന്ന് മാത്രമല്ല പരാതി മാത്രം പറഞ്ഞ് നടക്കുന്നവരുണ്ട് കൊറോണ വന്നപ്പോൾ ദൈവമാണ് നമ്പർ വൺ വില്ലൻ ഞാൻ അനുഭവിക്കുന്ന ജീവൻ്റെ സ്രോതസ്സായ മണ്ണ് വെള്ളം വായു പ്രകാശം പ്രകൃതി വിഭവങ്ങൾ ജീവജാലങ്ങൾ പുഴകൾ മലകൾ ആകാശം മേഘം കടൽ വീട് മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകാർ സമൂഹം ഇതൊക്കെ ദൈവം സൗജന്യമായി തന്നതല്ലേ പരാതി പറഞ്ഞപ്പോൾ ഇതൊന്നും ഓർത്തില്ലല്ലോ ഈ സമൂഹത്തിലല്ലേ നമുക്ക് ജീവിക്കാനാകൂ എൻ്റെ ജീവിതം സാധ്യമാക്കുന്നത് ഈ സമൂഹമാണ് നാം ഉണ്ണുന്ന ചോറ് ഒരു വറ്റ് ചോറിൻ്റെ പുറയിൽ എത്ര 1000 പേര് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ധ്യാനിച്ചിട്ടുണ്ട് അനേകായിരം വ്യക്തികളും സ്ഥാപനങ്ങളും സംവിധാനങ്ങളും അതിൻ്റെ പുറകിലുണ്ട് സമൂഹത്തിലെ സർക്കാർ അധ്യാപകർ ഡോക്ടർമാർ എൻജിനീയർമാർ പോലീസ് കൽപ്പണിക്കാർ ആശാരി മോശാരി തട്ടാൻ ഇലക്ട്രീഷ്യൻ ബാർബർ കച്ചവടക്കാർ ഡ്രൈവർമാർ അങ്ങനെ എത്ര 1000 പേരാണ് നമ്മെ താങ്ങി പിടിച്ച് നടത്തുന്നത് ഇവരൊന്നുമില്ലാതെ നമുക്കിവിടെ ജീവിക്കാൻ പറ്റുമോ എന്നിട്ട് ചെറിയ ഒരു അസൗകര്യത്തെ പ്രതി സർവരെയും പഴി പറയുന്ന നാം ശപിക്കപ്പെടേണ്ടവരല്ലേ നന്ദി പറയാൻ പഠിക്കൂ മനുഷ്യനാകും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇന്നത്തെ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ രോഗികൾ കൊറോണ രോഗികൾ അവരുടെ ആത്മ ശരീര മനോമേഖലകളിൽ ദൈവമഹത്വം പ്രാപിച്ച് ആരോഗ്യം പ്രാപിച്ച് സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.